കണിയാമ്പുഴ ഗ്രാമത്തിലെ ഗവൺമെൻറ് സ്കൂൾ ഹെഡ്മാസ്റ്ററായ മാധവൻ മാഷ് തൻ്റെ ഭാര്യയുടെ മരണത്തിന് ശേഷം ഏക മകൾക്കു വേണ്ടി അദ്ദേഹത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ച് ജീവിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മകളുടെ ഉപരിപഠനത്തിനു വേണ്ടിയുള്ള വിദേശയാത്രയും പ്രേമവിവാഹവും മാധവൻ മാഷിനെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തി. സ്കൂളിൽ നിന്നും വിരമിച്ച മാഷ് കാര്യസ്ഥൻ പണിക്കരുടെ മേൽനോട്ടത്തിൽ മക്കളുപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളെ കൂടെ കൂട്ടിപ്പാർപ്പിക്കാൻ സന്മനസ് കാട്ടി. മരിക്കുന്നതിനു മുന്നേ വിദേശത്തുള്ള മകളെ ഒരു നോക്ക് കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ പ്രതീക്ഷ മാധവൻ മാഷിന് അതിനും സാധിച്ചില്ല. പെട്ടെന്നുള്ള ഹൃദയാഘാതം മൂലം മാഷ് മരണപ്പെടുന്നു. കാര്യസ്ഥനായ പണിക്കരുടെ ആവശ്യപ്രകാരം മാഷിൻ്റെ മരണാനന്തര ക്രിയകൾ ചെയ്യാൻ മകളെ വിവരമറിയിക്കുന്നു. പണിക്കരേട്ടൻ പൊക്കോളൂ, എനിക്കിവിടെ കുറച്ചു നേരം തനിച്ചിരിക്കണം. ശരി മോളെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ശരി. നീ വന്നോ? ഇവിടെയൊക്കെ വേദനയുണ്ടോ? എന്താ പറ്റിയത്? അമ്മയൊന്ന് വീണതാ. കുഴമ്പ് പറ്റി കൊടുക്ക. ഞാൻ മുറിയിലുണ്ടാവും ചേട്ടാ. ശരി ശരി.
അമ്മ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല മോളെ, ഓരോന്ന് കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുക. ഹലോ അമ്മ, വെൻ ആർ യു കമ്മിങ് ഡൗൺ? വി നീഡ് ടു ഗോ ടു സ്വിറ്റ്സർലൻഡ്. ഐ ആം നോട്ട് കമ്മിങ് ബാക്ക് റൈറ്റ് നൗ. ടെൽ പപ്പ ഇങ്ങോട്ട് വരാൻ. ഓക്കെ, യു നീഡ് ടു കൺവിൻസ് ഹിം സംഹൗ. സോ വി ആർ ഗോയിങ് ടു സ്വിറ്റ്സർലൻഡ്. എനിക്ക് എങ്ങോട്ടും പോകണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ആർഗ്യൂ അബൌട്ട് ദിസ് റൈറ്റ് നൗ. ഓക്കെ, ബായ്. Amma, I'm very tired. നീ എന്തിനാ ഇപ്പോ വരാൻ പറഞ്ഞത്? നീ ഒരു ചായ എടുത്തേ. ഗർഭം ധരിച്ച് നടന്നപ്പോഴും വേദന സഹിച്ച് പ്രസവിച്ചപ്പോഴും നിന്റെ കളിചിരിയിൽ എന്നിലെ അമ്മ വളർന്നപ്പോഴും ആ സന്തോഷത്തിൽ ഞാൻ ചിരിച്ചപ്പോഴും നിന്റെ വേദനകൾ എൻ്റേതായി. പിന്നീട് നീ വളർന്നു വലിയ ആളായി. അതിൽ ഞാനെന്ന അമ്മ അഭിമാനം കൊണ്ട്. ഞാൻ വയസ്സായപ്പോൾ ഞാനെന്ന കുട്ടിയെ നോക്കാൻ നിനക്ക് ബുദ്ധിമുട്ടായി. എന്നാൽ എൻ്റെ അവസാന ശ്വാസമാകുമ്പോഴും എനിക്ക് പറയാനുള്ളത് ഒന്നു മാത്രം, നീ എൻ്റെയാണ്, എൻ്റെ ജീവനാണ്, എൻ്റെ പൊന്നുമോൻ. Thank you.
എൻ്റെ കാര്യങ്ങൾ നിനക്കറിയാമല്ലോ. എന്നെ എന്നെ ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടുള്ളത് നീ മാത്രമാണ്. നീ എന്താ പറഞ്ഞു വരുന്നേ? എനിക്ക് വേണ്ടി അമ്മ നീ ഒന്ന് ട്രസ്റ്റ് കൊണ്ടാക്കണം. ഇതല്ലാതെ വേറെ വഴിയില്ല. എന്താ ഒരു പ്രശ്നം പോലെ? ഒന്നുമില്ല അമ്മേ. എന്താണെങ്കിലും പറഞ്ഞോളൂ. ഒന്നുമില്ല. ഞാനിപ്പോ വരാം അമ്മേ. എനിക്കറിയായിരുന്നു അവൻ ഇനി തിരിച്ചു വരില്ല എന്ന്. പ്രതീക്ഷ, പ്രതീക്ഷയാണ് ജീവിതം. പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചാലും ഇനിയും നല്ലത് സംഭവിക്കുമെന്ന് അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നു.